പുതുപുത്തൻ സിനിമാ വിശേഷങ്ങളുമായത് ഫിലിമിബീത് മലയാളം. സന്തോഷ് വിശ്വനാഥ് സംവിധാനം ചെയ്ത് മമ്മൂക്ക മുഖ്യമന്ത്രിയുടെ വേഷത്തിലെത്തുന്ന ചിത്രമാണ് വൺ. പ്രഖ്യാപന വേള മുതൽ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ചിത്രം. ബോബി സഞ്ജയ് ടീമാണ് ഇതിന് തിരക്കഥയൊരുക്കുന്നത്. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഇപ്പോൾ തിരുവനന്തപുരം പാളയത്ത് പുരോഗമിക്കുകയാണ്. ഇതിനിടെ പ്രിയതാരം മമ്മൂട്ടിയെ കാണാൻ ജനം റോഡിലേക്ക് ഇറങ്ങിയത് പാളയത്തെ ഗതാഗതം താറുമാറിലാക്കി. റോഡിൽ മുഴുവൻ വാഹനങ്ങളും ജനങ്ങളും നിറഞ്ഞതോടെ കുരുക്കൊഴിവാക്കാൻ പോലീസ് പണിപ്പെട്ടു. ഇന്നലെ രാവിലെ പാളയം യൂണിവേഴ്സിറ്റി ഓഫീസ് പരിസരത്തായിരുന്നു ചിത്രത്തിന്റെ ഷൂട്ടിംഗ്. മമ്മൂട്ടി ഷൂട്ടിംഗിനായി എത്തിയ വിവരം പരന്നതോടെ നടനെ കാണാൻ ആളുകൾ പാളയത്തേക്ക് പ്രവഹിച്ചു. ആശാൻ സ്ക്വയർ മുതൽ AKG സെന്റർ വരെയുള്ള റോഡ് ജനത്തെ കൊണ്ടു നിറഞ്ഞു. ഇതേസമയം യൂണിവേഴ്സിറ്റി കോമ്പൗണ്ടിനകത്തെ കാരവനിലായിരുന്നു മമ്മൂട്ടി. ചിത്രത്തിൽ ജോജു, മുരളി ഗോപി എന്നിവരും വേഷമിടുന്നുണ്ട്. മുരളി ഗോപി പ്രതിപക്ഷ നേതാവായി വേഷമിടുമ്പോൾ ജോജു ജോർജ് പാർട്ടി സെക്രട്ടറിയാണ് എത്തുന്നത്. മുരളി ഗോപിയുടെ ഭാഗങ്ങൾ ചിത്രീകരിച്ചു കഴിഞ്ഞു. ജോജു ജോർജിന് ഇനി ഒരു ദിവസത്തെ ഷൂട്ടിംഗ് കൂടി ബാക്കിയുണ്ടെന്നാണ് അറിയുന്നത്. പൊളിറ്റിക്കൽ ത്രില്ലറായെത്തുന്ന ചിത്രത്തിൽ ഗായത്രി അരുൺ, ഇഷാനി കൃഷ്ണകുമാർ, സലിം കുമാർ തുടങ്ങി വൻ താരനിരയാണ് അണിനിരക്കുന്നത്. കരിയറിൽ ഇന്നുവരെ അവതരിപ്പിക്കാത്ത ഒരു കഥാപാത്രവുമായി മമ്മൂട്ടി എത്തുന്ന ചിത്രം നിർമ്മിക്കുന്നത് ഇച്ചായ്സ് പ്രൊഡക്ഷൻസ് ആണ്. മമ്മൂക്കയുടെ വേറിട്ട കഥാപാത്രത്തെ സ്വീകരിക്കുവാൻ ആരാധകർ കാത്തിരിക്കുകയാണ്. എം പത്മകുമാർ സംവിധാനം ചെയ്യുന്ന മമ്മൂക്കയുടെ ബിഗ് ബജറ്റ് ചിത്രം മാമാങ്കവും റിലീസിനായുള്ള ഒരുക്കത്തിലാണ്. എന്തായാലും മമ്മൂക്കയുടെ വരുന്ന ചിത്രങ്ങളെല്ലാം വലിയ പ്രതീക്ഷ തന്നെയാണ് നൽകുന്നത്. കൂടുതൽ സിനിമാ വിശേഷങ്ങൾ അറിയാൻ ഫിലിംബീറ്റ് മലയാളം സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.